നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ചോദിച്ചു ചോദിക്കാറ് കിഴക്ക് ദർശനമായിട്ടുള്ള ആയിരം പ്ലസ് ഓർ മൈനസ് അമ്പത് സ്ക്വയർ ഫീറ്റ് വരെ കൊടുക്കാൻ പറ്റുന്ന വാസ്തുപ്രകാരമുള്ള ഒരു വിത്തിപ്രം അളവ് കണ്ടുപിടിക്കുക പതിവിനെപ്പെടുത്തിയിട്ടുള്ള ഔട്ടർ ബ്രിക് ഡയമൻഷൻ സെന്റിമീറ്ററിൽ കൊടുക്കാനാണ് പറയുന്നത് ഒരു കോഴ് എഴുപത്തി രണ്ട് സെന്റിമീറ്റർ എന്നിട്ട് അതിന് റിഫ്ലൈ ആയിട്ട് നമ്മൾ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാനാണ് പറയുന്നത് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ നിങ്ങൾ ചെയ്തതിനേക്കാൾ പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇതേപോലത്തെ പറഞ്ഞതിന് ഔട്ടർ ലോക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തഡ്ഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിഴക്കൻ ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ അതിനെ കൊടുക്കേണ്ട യൂണിറ്റ് സംഖ്യ അഞ്ചാണ് അഞ്ച് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം മൂന്ന് കൊടുക്കുക മൂന്ന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം ഏഴാന്നുള്ള യൂണിസംഖ്യ കൊടുക്കുക അപ്പം നമുക്കിവിടെ കൊടുത്താൽ കൊടുക്കാൻ പറയുന്നത് ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആയിരം പ്ലസ് ഓർ മൈനസ് അമ്പതാണ് പക്ഷെ തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരെ വരെയായിട്ടുള്ള പതിവനപ്പെടുത്തിയിട്ടുള്ള ഔട്ട്ലോ വേണം കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ ആണെങ്കിലും ആദ്യം തന്നെ ഈ ഒരു ടേബിളിലേക്ക് പോകാം ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്ക്വയർ ഫീറ്റ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ വാസ്തുപ്രകാരം അളവുകൾ ക്രമീകരിക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എടുക്കുന്ന സ്ക്വയർ ഫീറ്റ് അപ്പം ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ക്വയർ ഫീറ്റ് എന്താ പറയുക ആയിരത്തി അമ്പത് സ്ക്വർ ഫീറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നേരെ താഴത്തേക്ക് ഒക്കെ പോകുന്നുണ്ടോ മൂന്നു അഞ്ച് എന്ന് പറഞ്ഞു തുടങ്ങി തുടങ്ങി ആയിരത്തി അമ്പത് വരുന്ന സ്ക്വയർ ഫീറ്റ് വരെയാണ് അവിടെ വരെയുള്ള നമ്മൾ ആദ്യം നോക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത് നോക്കണമെന്ന് വെച്ചാൽ യൂനിസെങ്കിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ യോനിസംഖ്യ എന്ന് പറയുമ്പോൾ കിഴക്ക് ദർശനപ്പെടുന്നത് അഞ്ച് എന്ന എന്ന് യോനസംഖ്യയിലുള്ള ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെയാണ് നോക്കുമ്പോൾ അഞ്ച് എന്നുള്ള അളവുകൾ ഏതൊക്കെയാണ് നോക്കുക അഞ്ച് എന്നുള്ള അളവ് നോക്കുക അഞ്ച് എന്നുള്ള നോക്കുക ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് അത് ഏതാണ് മാക്സിമം ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ടാമത് നമുക്ക് എടുക്കേണ്ട യോനസംഖ്യ തന്നെ എടുക്കാം ആ യോനസംഖ്യ എന്നിട്ട് മൂന്നാമത് നമ്മൾ പോകേണ്ടത് പ്രയോറിറ്റിയിലേക്ക് ആണെന്ന് പറയാം ഈ പ്രയോറിറ്റി പോയിട്ട് ഫസ്റ്റ് സെക്കൻഡ് പോയി എടുക്കാം അപ്പം അഞ്ച് എന്ന യോനസംഖ്യയിലായിട്ടുള്ള ഫസ്റ്റോ അല്ലെങ്കിൽ അഞ്ച് എന്ന യോന സംഖ്യയിലുള്ള സെക്കൻഡോ ആണ് ആദ്യം എടുക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് അഞ്ചെന്നുള്ളിൽ സെക്കൻഡ് എടുക്കാം അടുത്ത് അഞ്ചെന്നിങ്ങോട്ട് പോയി തേടും അപ്പോൾ തേടെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ അഞ്ചേ ന്യൂനസംഖ്യയിലുള്ള ഫസ്റ്റിലോ അഞ്ചേ ന്യൂനസംഖ്യയിലുള്ള സെക്കൻഡിലോ ഒക്കെ ആയിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക അങ്ങനെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നാലാമത് നമ്മൾ നോക്കേണ്ടത് വയസ്സാണ് നോക്കേണ്ടത് ഈ വയസ്സിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് യൗവനാണ് അത് കഴിയുമ്പോൾ കൗമാരാണ് അത് കഴിയുമ്പോൾ ബാല്യമാണ് അത് ചെയ്യുമ്പോൾ വാർത്തയ്ക്കാണ് അപ്പോൾ ഈ രീതിയിൽ നാലേ നാല് ക്രൈറ്റീരിയോടുകൂടി ആദ്യം നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ടാമത് നമ്മുടെ ആ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള സംഖ്യ യൂന്യസംഖ്യ യൂനിസംഖ്യയ്ക്കകത്തു നിന്നും നമ്മൾ നേരെ പ്രയോറിറ്റി ഫസ്റ്റ് സെക്കൻഡിലേക്ക് പോകുന്നു അവിടെ നേരെ വയസ്സിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഏത് കോൽക്കണക്കിലുള്ളതാണ് നമുക്ക് ആ നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതെ നമുക്ക് ആ രീതിയിലേക്ക് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡാക്കി ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ അമ്പത്തഞ്ച് എന്നുള്ള അളവാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അമ്പത്തഞ്ച് കോലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം കണ്ടോ ഒരേ അളവുകൾ ആയിരത്തി ഒരൂപത്തിരേ ഗുണം എണ്ണൂറ്റി അമ്പത്തെട്ട് ആയിരത്തി ഒന്നു മുപ്പത്തിനാലേ ഗുണം അങ്ങനെ പല അളവുകൾ ഇഷ്ടംപോലെ നടക്കും ഇതെല്ലാം പതിവനിടുത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം അമ്പത്തഞ്ച് കോല എന്ന് പറയുന്ന അളവാണ് ഇതെല്ലാം ഫസ്റ്റ് ഉത്തമത്തിലുള്ള അളവാണ് ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുപ്പത്തഞ്ച് കൊണ്ടായിരത്തി പതിനാല് അപ്പോൾ നമ്മുടെ ആ ബഡ്ജറ്റ് നിന്നുള്ള സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള നമ്മുടെ ആ സ്ഥലത്തിനനുസരിച്ചുള്ള വിധി നീളത്തിലുള്ള അഞ്ച് എന്നനുസരിച്ചുള്ള ബാലത്തിലുള്ളവര്ക്ക് സ്വീകരിക്കും ഇങ്ങനെ നമുക്ക് ഈ ടേബിളുകളിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ടേബിളുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നോക്കാം അപ്പം നമ്മളൊരു എടുത്തു ആ പ്ലോട്ടിൻ്റെ അത് നമ്മൾ മുറ്റത്തിന് അളവും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ മുറ്റത്തിന് അളവും കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വിസ്താരം എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് അടി വരെയാണെന്ന് വിചാരിച്ചു ഇവിടെ നിങ്ങളുടെ നീളം എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട് അടി വരെ വരുന്നോ അപ്പം അതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ മുറ്റത്തിന് അളവൊക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് വേണ്ട റിക്വയർമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭിത്തിയുടെ പുറം നീളാന്ന് പറയാം മുപ്പത്തിമൂന്ന് അടി അല്ലെങ്കിൽ അമ്പത്തെട്ട് അടി ആണെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് വാസ്തുപ്രകാരമുള്ള അളവിലേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് പോകുന്നു മുപ്പത്തിമൂന്നേ കുടും മുപ്പതേ പോയിന്റ് നാല് എട്ടെന്ന് പറയുമ്പോഴാണ് സെന്റിമീറ്ററിലേക്ക് ആകുന്നത് അല്ലെങ്കിൽ അമ്പത്തെട്ടേ ഗുണം മുപ്പത് പതിനാലോ അറുപത് പോയി അപ്പൊ നമുക്ക് സെന്റിമീറ്റർ അളവ് കിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം അളവ് ആയിരത്തി അഞ്ച് സെന്റിമീറ്ററിന് കൂടെ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ആണ് മനസ്സിലായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ആയിരത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വിസ്താരം ഇതോട് ചേർന്നിട്ടുള്ള മാക്സിമം നീളങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ടേബിളിലേക്ക് പോകും അപ്പൊ ഈ ടേബിളിലേക്ക് പോകുന്ന നേരത്ത് ഇതെല്ലാം പതിവേ പിടിത്തിട്ടുള്ളവാം ഇവിടെ ആയിരത്തി രണ്ട് ആയിരത്തി എട്ട് അങ്ങനെ പല 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 ഇഷ്ടം പോലെ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ നോക്കി മതി ഇപ്പോൾ ആയിരത്തി രണ്ട് അങ്ങനത്തെ ഇതിനടുത്തുള്ളവേതാന്ന് നോക്കിയാൽ അപ്പം ആയിരത്തി അഞ്ചിനോട് ഏതെങ്കിലും അടുത്തുള്ളവനപ്പെടുത്തിയ വിസ്താരം എന്നുള്ള രീതിയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി രണ്ടെന്ന അളവാണ് കിട്ടുകയാണ് അപ്പം നമ്മളിവിടെ എടുക്കുന്ന വിസ്താരം എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ടായി ആയിരത്തഞ്ചെന്നുള്ളതാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന അളവ് ഇതിനോട് ചേർന്നുള്ള നമ്മുടെ കയറുന്ന നമ്മളെ പതിവേനപ്പെടുത്തിയിട്ടുള്ളവണ് നമ്മളെടുത്തുള്ള ആയിരത്തി രണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ ആയിരത്തി എന്നുള്ള ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇവിടെ പോയി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് അവിടെയാണ് നോക്കുക അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് വരുന്ന പോയിന്റ് നോക്കുമ്പോഴേ ഇവിടെ നോക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് ഇവിടെ വരെ നമുക്ക് ഇതിന് താഴത്തേക്കുള്ള അളവുകളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി ഇതുവരെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് താഴത്തേക്കുള്ള സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നു പറഞ്ഞത് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മുകളിലേക്കുള്ള അളവുകൾ വേണം നമ്മൾ എടുക്കാൻ അപ്പം നമ്മുടെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് റിക്വയർമെന്റ് കൂടെ നോക്കിയിട്ട് നമ്മുടെ ആ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെയാണ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നത് ഈ ബജറ്റുകൂടെ നോക്കിയിട്ട് ഇവിടെ യോനസംഖ്യ നോക്കിയിട്ട് ആ രീതിയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് നമുക്കിവിടെ കിഴക്ക് ദർശനമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അഞ്ച് അഞ്ചു തള്ള യൂനസംഖ്യ ഇവിടെ അഞ്ചു തള്ളി യോനസംഖ്യ ഇവിടെ കൊടുക്കാം അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തിനൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് അവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആയിരത്തി രണ്ടേ കുളം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് എന്നുള്ളത് സ്വീകരിക്കാം ഇനിയിപ്പോൾ അടുത്ത അഞ്ച് നല്ല യൂസ്സംഖ്യ ഉള്ളവ് കഴിഞ്ഞാൽ ഇവിടെയാണുള്ളത് എഴുത്തുന്ന കൊല്ലം എന്നുള്ളതാണ് അപ്പം ആയിരത്തി രണ്ടേ ഗുണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് അത് സ്വീകരിക്കാം അത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ഇങ്ങനെ നമ്മുടെ യൂണിസംഖ്യയും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഈസിയുള്ള ഔട്ട് ഉള്ളത് നമുക്ക് ഇതേപോലെ ക്രമീകരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആ ആ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു അളവാണ് ഇനിയിപ്പം കാണിച്ചേക്കുന്നത് കണ്ടോ ആയിരത്തി രണ്ടേ ഗുണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ടേബിളിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും കണ്ടോ ആയിരത്തി രണ്ടേ ഗുണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് കോലിട്ട കൊല്ലം വരുന്ന ഉത്തമത്തിലുള്ള ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് അനുസരിച്ചുള്ള ക്രമമാറ്റളവ നമുക്ക് ഇതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് നേരത്തെ ആദ്യ എടുത്ത അളവുള്ള ഏതെങ്കിലും ആയിരുന്നു വിചാരിക്കുക നമ്മൾ നേരത്തെ അമ്പത്തഞ്ച് കോലോ അളവ് എടുത്തില്ലേ ഇപ്പം ഇതേപോലെയുള്ള അളവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി രേ ഗുണം എന്നുള്ള രീതിയിലെടുത്തു അപ്പം നമ്മുടെ ഏതാണോ നമുക്ക് ആ വേണ്ടത് എന്നുള്ള നോക്കിയിട്ട് നമ്മുടെ ആ പ്ലോട്ടിനനുസരിച്ച് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ടേബിളിലൂടെ നമുക്ക് അളവുകൾ ക്രമീകരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതായത് ഇതേപോലത്തെ കിഴക്ക ദർശനമായിട്ടുള്ള ഇതേപോലത്തെ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തന്നെ തന്നെ പഠിച്ചു നോക്കുന്ന രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി നോക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ പിന്നെ നമുക്ക് ചെയ്യുന്നത് ഇതേപോലെ നമ്മളൊരു ഏഴു ദിവസം ഏഴ് ഫ്ലോർ പ്ലാനാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് നിന്ന് കണ്ടു കിഴക്ക് ദർശനമായിട്ടുള്ള രണ്ടായിരം പ്ലസ് ഓർ മൈനസ് അമ്പത് സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ പറ്റുന്ന വാസ്തുപ്രകാരമുള്ള ഭിത്തിളവ് ക്രമീകരിക്കാം മുറികളുടെ വാസ്തു അളവ് ക്രമീകരിച്ച് ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഒരു ഡിസൈനും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ എവിടെയൊക്കെയാണ് റൂമുകളുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടത് അപ്പോൾ അതിൻ്റെ ഔട്ടർ ഉളവ് ഏതൊക്കെയാ ഒരു രണ്ടായിരം പ്ലസ് ഓർ മൈനസ് അപ്പം രണ്ടായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് വരെയുള്ള സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്ന രീതിയിൽ ഔട്ടർ ഉളവ് ക്രമീകരിച്ചിട്ട് അത് കിഴക്ക് ദർശനമായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ചിട്ട് അതിൻ്റെ അത് ഇതേപോലെ പൊസിഷനൊക്കെ ഇട്ടിട്ട് അളവ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അയക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾസ് ഇനിയും കാണാൻ വേണ്ടി തീർച്ചയായിട്ടും വാസ്തോ യൂസർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഷെയർ ഇപ്പം ഇതേപോലത്തെ ഡെയിലി ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകളുടെ ഡിസൈനുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇതേപോലെ ടാസ്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാം ഈ ഒരു ഗ്രൂപ്പ് ഇൻഫർമേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും കൂടെ ഇത് അറിയിക്കാം താങ്ക്